അപ്പച്ചന്റെ വീട്ടിലെ കുടുംബത്തിൽ സാറ് പറഞ്ഞിരുന്നേ. ഓ ആ സുരേഷ് മാവേലിക്കരയുള്ള കാർത്തുണ്ടല്ലോ രണ്ട് കാരണവന്മാരെ, അവരെ രാവിലെ പോയി കാറിനെ കൊണ്ടുവരണം. രാഹുലിനെ വേണ്ടി പറഞ്ഞായിരുന്നു. അത് സാറ് ഇന്ന് പോവാന്നാ പറഞ്ഞിരുന്നു. ഓ ഞാനങ്ങ് മറന്നുപോയി. അത് ഇന്ന് എത്രയും പെട്ടെന്ന് അവിടെ പോണം. നമസ്കാരം. ഞാൻ ഇപ്പോൾ ശാലുമേനോനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ കറുത്തമുത്തിലെ കന്നിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നിപ്പം ഞങ്ങൾ ലൊക്കേഷനിലാണ്, ഞങ്ങളുടെ കറുത്തമുത്തിലെ മെയിൻ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. പിന്നെ എന്താ, ശരിക്കും ഇന്ന് എനിക്ക് തോന്നുന്ന ഒരുവിധം കറുത്തമുത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്നിവിടെയുണ്ട്. കാരണം അത്രയും ഹെവി സീൻസാണ് ഇന്ന് മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ, ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ നല്ല ശക്തമായ ഒരു കഥാപാത്രമാണ് ഞാനിതിൽ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ തന്നെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കറുത്തമുത്ത് കാണണം. ദർശന, ദർശന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ, കറുത്തമുത്തിലെ ഗായത്രി. ഞങ്ങളിപ്പോൾ ലൊക്കേഷനിലായിരിക്കുന്നത്, മേക്കപ്പിൻ്റെ ചെറിയൊരു തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു സീൻ എടുക്കാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓൺ സ്ക്രീന് മാത്രമല്ല എങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ, നമുക്ക് ഓഫ് സ്ക്രീന് എങ്ങനെയാണ് കണ്ടുകൊണ്ട് നോക്കാം. എല്ലാവരും എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹലോ, നിങ്ങളെ കാണാൻ നമ്മുടെ പ്രേക്ഷകർ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ കന്യ, ഇതെൻ്റെ വല്യമ്മ കറുപ്പ് കറുത്തമുത്ത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ച് പറഞ്ഞു. ഞങ്ങൾ ഇപ്പം എന്താണ, നമ്മുടെ മെയിൻ വീട്ടിൽ, മുങ്ങോട് വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസൊക്കെ എടുക്കുന്നത്. അതെന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടോ, ഇപ്പം പറയുന്നില്ല. താഴെ നമുക്കിപ്പോൾ സീൻ കഴിഞ്ഞു. ആ ഒരു സീൻ കഴിഞ്ഞു. ഇനി അടുത്ത സീനിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. എന്തായാലും ഭയങ്കര അടിച്ചു പൊളിച്ച് എല്ലാവരും ഇരിക്കുന്നു. ഇന്ന് കുറച്ച് വൈകിയാണ്, സാധാരണ നമ്മൾ രാവിലെ 6 മണിക്കാണ് വരാറ്. ഇന്ന് എന്തായാലും ഒരു 9 മണി ആയപ്പോഴാണ് വന്നത്. അപ്പം അതിൻ്റെ ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ, എനിക്ക് സീൻ ഇതുവരെ ഞാൻ ചെയ്തില്ല. അപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങ് വന്ന് റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് മൊബൈലൊക്കെ നോക്കിയിരിക്കും. പിന്നെ ഞങ്ങൾ അത്യാവശ്യം വർത്തമാനവും പിന്നെ ഇച്ചിരി കുശുമ്പൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരിമാരാണ്. കലാകാരന്മാരുണ്ട് താഴെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ അഭിനയിക്കാൻ മാത്രമല്ല, നന്നായി പാട്ട് പാടാന്ന് പറയാം. നമുക്ക് പാടിച്ചാലോ ഒന്ന്. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയൂ നദിപോൾ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം. പോരെ, ഈ ഒച്ച ഒന്നതില്ല. അതാണ് ഇനി അടുത്തതായി ഞാൻ പാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ സീരിയലിൽ തന്നെ എല്ലാവർക്കും വെറുത്തിട്ടിരിക്കുന്നു. ഇനി പാടിയിട്ട് വെറുക്കണ്ട, അവിടെ നമുക്ക് മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഹായ്, പരിചയമുണ്ടേ? പരിചയമുണ്ടേ? അപ്പൊ നമ്മളെ കാണാൻ കുറച്ചുപേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ അറിയാനാണോ അവർ വന്നിരിക്കുന്നത്? സീരിയല് കാണുന്ന പോലെയാണോ അതോ ശരിക്കും വേറെ സ്വഭാവമൊക്കെ ഉണ്ടെന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? അതിനുണ്ട്. അപ്പൊ നമുക്ക് അവരോട് രണ്ടു പേർക്കും പറയാം. നമസ്കാരം, എന്റെ പേര് സന്തോഷ് കുറുപ്പ് എന്നാണ്. കറുത്തമുത്തിലെ നാഥൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അത് ഇതിലിപ്പോ കറുത്തമുത്ത് ഇപ്പോൾ 4 വർഷമായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുകയാണ്. നിങ്ങൾക്കിതിൻ്റെ കഥയൊക്കെ ഏകദേശം അറിയാമായിരിക്കുമല്ലോ. ഞാൻ, ഭാര്യ, 2 മക്കൾ,
രണ്ട് ആൺമക്കൾ, ഒരു മകള്, പിന്നെ അവരുടെ കുടുംബം, പിന്നെ കൊച്ചുമക്കൾ. ഇപ്പോൾ അങ്ങനെ ഒരു വലിയ ബൃഹത്തായ ഒരു ക്യാൻവാസിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. പിന്നീട് എന്തായാലും ഇന്നത് ഗിരിധർ ഞാൻ കൊടുക്കാം. ഗിരിധർ പേരിക്കുന്ന പോലെ തന്നെയാണ്, എപ്പോഴും നാഥൻ സാറിൻ്റെ എർത്തായിട്ട് ഇങ്ങനെ കൂടെയുള്ള ഒരു കഥാപാത്രം. ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് വിചാരിക്കാത്ത കഥാപാത്രം. വളരെ ദുഷ്ടനായിട്ട് വന്ന് ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കറുത്ത മുത്തിനെ അങ്ങ് കൊല്ലുന്നു പോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വന്ന, അതിങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ ഈ വീടിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് പോയി ഒരു കുടുംബാംഗമായി, അതാണ് ഈ കഥാപാത്രത്തിൻ്റെ വളർച്ച. ഏറ്റവും കൂടുതൽ കറുത്തമുത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പ്രവീൺ സാറാണ്. സാറ് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കാം. കറുത്തമുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1100 എപ്പിസോഡുകളും അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ കറുത്തമുത്ത് ഒരു ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ എപ്പിസോഡുകൾ പോകാൻ വേണ്ടിയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, കറുത്തമുത്തിൻ്റെ ഒരു ക്രൂ ഒരു ബെസ്റ്റ് ക്രൂ ആണിത്. ഞങ്ങൾ ഇത്രയും വർഷം, ഏകദേശം 5 വർഷമായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥയിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ കഥ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഥയിൽ ഇപ്പോൾ വേർപാടുകളുടെയും വേദനയുടെയും കുറേ നിമിഷങ്ങളാണ് ഇനി പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒരു അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഈ സീരിയൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീരിയൽ ഇനിയും ഞങ്ങൾ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളും അത് തന്നെ നിങ്ങളും ഞങ്ങളുടെ കൂടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നിങ്ങൾ കാണണം. ഒരു 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 കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിജയം. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ക്രൂവിനെയൊക്കെ ഒന്ന് കാണാം. സാർ പറഞ്ഞ പോലെ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. കുമാർ സാർ നമ്മുടെ ക്യാമറമാനാണ്. സാറ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റാണ്. എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാ ടീമും ഉണ്ട്. നമ്മുടെ മേക്കപ്പ് ഉണ്ട്, ക്യാമറ ഉണ്ട്, യൂണിറ്റിലെ ചേട്ടന്മാരുണ്ട്. ഇവരാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ. ഞങ്ങളെക്കാൾ കൂടുതൽ റിസ്ക് ഇവർക്കാണ്. എല്ലാ ടീമും ഉണ്ട്, നമ്മുടെ എല്ലാ ടീമും ഉണ്ട്. കറുത്തമുത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് എൻ്റെ സ്നേഹിതനും ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുമായ പ്രദീപ് പണിക്കരാണ് ഇതിൻ്റെ റൈറ്റർ. അദ്ദേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു ഈ കഥയുടെ ഓരോ ഭാവങ്ങളും ഓരോ രൂപങ്ങളും എല്ലാം സൃഷ്ടികർത്താവായ ശ്രീ പ്രദീപ് പണിക്കരെയാണ് എനിക്ക് ആദ്യം അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിനോടാണ് നന്ദി പറയാനുള്ളത്. അദ്ദേഹമാണ് ഈ സീരിയലിൻ്റെ ഒരു വിജയത്തിൻ്റെ ആദ്യ ഘടകം. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കാതെ ഒരിക്കലും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഒരിക്കലും നമ്മുടെ ഈ സീരിയലിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. ആരൊക്കെയാ വന്നേക്കാന്ന് അറിയുന്നത്? ബാലമോളെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാലമോളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ട് എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ള നമ്മുടെ കുഞ്ഞിനാൾ മുതലേ കാണുന്ന ബാലമോള വലുതായി. ഇത് ഇത്രയായി. നമുക്ക് ബാലമോളയുടെ വിശേഷം ചോദിക്കാം. എന്താണ് വിശേഷം? നല്ല വിശേഷം. ഇപ്പോൾ കറുത്തമുത്തിൻ്റെ ഷൂട്ട് ഇവിടെ നമ്മുടെ മൂങ്ങോടാണ് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടാണ്, കൈപ്പമംഗലമാണ്. അപ്പം എന്താണ് നമ്മളിവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഷൂട്ടൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കളയാൻ പറ്റില്ല. കറുത്തമുത്ത് ലൊക്കേഷനിൽ ഷൂട്ടിങ്ങെല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ബ്രേക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം.
ഇത് നമ്മുടെ കാർത്തു നീ ചേച്ചി, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ചേച്ചി അഭിനയത്തിന്റെ കൂടെ ചേച്ചിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് കുക്കിംഗ് ആണ്. ചേച്ചി വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഒഴിവ് ടൈം കിട്ടുമ്പോഴൊക്കെ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ഒക്കെ കൊണ്ടുതരാറുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് ചേച്ചി. അത് അല്ലല്ല, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ചേച്ചി, എന്തെങ്കിലും ഈസ്റ്റർ ഒക്കെ ആണ് അല്ലെങ്കിൽ വിഷു ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചി എന്തായാലും ഇതുപോലെയുള്ള സ്പെഷ്യൽ കൊണ്ടുതരാറുണ്ട്. പിന്നെ ദർശൻ അങ്ങനെ പറഞ്ഞാലും ഒത്തിരി സന്തോഷം. ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വിശേഷം ഉണ്ടായാലും ഇപ്പൊ വിഷുവിനാണെങ്കിലും ഈസ്റ്ററിനൊക്കെ ആണെങ്കിലും കൊണ്ടുവരാറുണ്ട്. പിന്നെ ലഡു ആണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ കൊണ്ടുവരുന്ന ലഡു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, ചേച്ചി പോകുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ചേച്ചി അവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവരും നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പോ എന്തായാലും ദർശനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാരും ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്. ഷാലു ആണെങ്കിൽ ഉണങ്ങി ഉണങ്ങി തീരെ ഇല്ലാതെ ആയിട്ടുണ്ട്. ആളിപ്പോ അങ്ങനെയൊന്നും പഴയതുപോലത്തെ ഉള്ള ഫുഡൊന്നും അടിയൊന്നും ഇല്ല. പിന്നെ നമ്മള് കുറച്ച് കുറച്ചു അല്ലേ, എന്നാലും നമ്മള് ചിലപ്പോ ചിലതൊക്കെ ഞങ്ങൾ അങ്ങ് കഴിക്കും. എന്നാലും ഇവിടെ വൈകിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്, പിന്നെ അതും നല്ല ടേസ്റ്റി ആണ്. പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞോണ്ടല്ലോ, ഞങ്ങൾ ഒരു ഡൾ സീൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നോക്കി മുഖത്തേക്ക് നോക്കി ഫ്രഷ് ആവുമ്പോ ഒന്നും പറ്റിയില്ല. അരഞ്ഞരഞ്ഞരഞ്ഞ ഒരു വഴിയായിട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്കൊന്ന് നമുക്കൊന്ന് ഫ്രഷ് ആവും വേണം. അതുപോലെ നിങ്ങൾക്ക് തോന്നില്ല? ഇപ്പൊ ഞങ്ങൾ കാണുമ്പോ തന്നെ മൊത്തം ഡള്ളായിട്ട്. അത് മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു പുതിയ ഒരു ഐറ്റം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇറക്കുന്നുണ്ട്. നമുക്കത് കാണാം എന്താന്ന്. എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പി. നിന്റെ പേര് ഊരു എനിക്ക് അറിയണ്ട, എന്തിനാ വണ്ടി കേറിയിരിക്കുന്നത്? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആരെ? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങണേ. പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്കേ. അയാളെ ഷാപ്പിലുണ്ട്. ദേവരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണെന്ന് വെച്ചാ. അമ്മാവാ എന്തൊക്കെയോ പറയുന്നു. പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? ഞാൻ ആരാണെന്നോ? താൻ ആരാണെന്നത് എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നി വാസം പറയരുത്. നിങ്ങളെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇതായിരുന്നു ഞങ്ങള് നിങ്ങക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ള സംഭവം. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയ ഐഡിയാണ്. ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് നോക്കിയിരിക്കുന്നത്. ശാലിനോട് ഒരു ഡാൻസ് ആണ് ചെയ്യാൻ പറയുന്നത്, ഇപ്പൊ ചെയ്തേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാരും കറുത്തമുത്ത് കാണുക, ഇനിയും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.